എല്ലാവർക്കും ഹാപ്പി ഓണം. ഒരു കേക്ക് വെച്ചിരിക്കുക, പിക്കിളുകളൊക്കെ ഇരിക്കുന്നത്. നമ്മൾ ബോളിക്ക് എന്തെങ്കിലും ഒരു വെളുത്ത പാലിൻ്റെ പായസം വേണം. ഓക്കെ, കൂട്ടുകറി. ഇത് ഓലന. ഓക്കെ, ഇത് ഇത് കാളന. ഓക്കെ, ഇത് തിക്കായിട്ടുള്ള സ്റ്റൂവ. പച്ചിങ്ങ, മെഴുക്ക് വെട്ടി. ഒത്തിരി പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളത്, സദ്യ വിളമ്പുമ്പോൾ എപ്പോഴും ഇല നമ്മൾ കഴിക്കുന്ന റൈറ്റ് സൈഡിൽ വരണം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പേരി, ശർക്കര വെട്ടി. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ പഴം. പേരി, ശർക്കര വെട്ടി, പഴം. ഓക്കെ, പിന്നെ ഒരു പപ്പടം വെക്കും, പപ്പടം. ഓക്കെ, അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത്, നമ്മൾ പിക്കിള് വിളക്കി. ഓക്കെ, പേര് മാങ്ങ, ഉള്ളി, ഇഞ്ചി, നാരങ്ങ, വെള്ളമൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, മാങ്ങ, നാരങ്ങ, പുളി, ഇഞ്ചി, ഇഞ്ചിപ്പുളിയുണ്ട്. ഓക്കെ, അപ്പം അത്രയും അവിടെ. പിന്നെ ഈ സൈഡിലാണ് നമ്മൾ ആദ്യം ഇല ഇത് വെട്ട് റൈറ്റ് സൈഡിൽ വെച്ചിട്ട് ഉപ്പേരി, ശർക്കര വെട്ടി, പപ്പടം, പഴം, പപ്പടമൊക്കെ വെച്ച് പിക്കിളൊക്കെ വിളമ്പി. പിന്നെ നെക്സ്റ്റ് ഈ സൈഡിൽ നമ്മൾ ഇതുപോലെ പച്ചടി, കിച്ചടി പോലത്തെ. ഓക്കെ, ഇത് ഏത്തപ്പഴ പച്ചടിയാണ്. പിന്നെ ഇത് കുറച്ച് മാങ്ങ, മാങ്ങാപ്പച്ചടി, ഏത്തപ്പഴപ്പച്ചടി. ഇത് ഏത്തപ്പഴപ്പച്ചടി, ഇത് മാങ്ങാപ്പച്ചടി, ഇത് കുറച്ച് കുമ്പളങ്ങ. ഓക്കെ, കുമ്പളങ്ങ പച്ചടി, ഇങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ ഇവിടെ വിളമ്പുക. ഇത് പിക്കിളല്ല. നെക്സ്റ്റ് അവിയൽ. ഓക്കെ, കുറച്ച് അവിയൽ ഇവിടെ വിളമ്പുക. തോരൻ, ഇത് കൂട്ടുകറി. ഓക്കെ, കാളനും ഓലനും കൂടെ വിളമ്പണം. ഓക്കെ, ഞാനിവിടെ കാളൻ വിളമ്പി, അതിൻ്റെ കൂടെ കുറച്ച് ഓലൻ. ഓക്കെ, ഓലൻ ഈ സൈഡിൽ വിളമ്പി. ഓക്കെ, ഇത് മെഴുക്ക് വരട്ടി. ഓക്കെ, ഇത് കുറച്ച് മെഴുക്ക് വരട്ടി, അച്ചിങ്ങ മെഴുക്ക് വരട്ടിയത്. ഓക്കെ, ഇത് സ്റ്റൂവ്. ഓക്കെ, ഓക്കെ, സ്റ്റൂ, തിക്കായിട്ടുള്ള സ്റ്റൂവ്. ഇത് മത്തിങ്ങ അരിശി അരിയൊക്കെ കുറച്ച് നമുക്ക് ഇവിടെ വെക്കണ്ട. അപ്പോൾ ഇത്രയും കറികളാണ്, പച്ചടി, അതൊക്കെ അവിയൽ, തോരൻ, മത്തങ്ങ അരിശി, കാളന്, ഓലന്, സ്റ്റൂവ്, കൂട്ടുകറി, മെഴുക്ക് വരട്ടി, അച്ചാറുകളൊക്കെ. ഓക്കെ, പിന്നെ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക. റൈസ് ഇട്ട് കൊടുത്ത് പരിപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ കഴിക്കും. അതിനകത്തോട്ട് കുറച്ച് നെയ്യ്. ഓക്കെ, നെയ്യും പരിപ്പും ഒഴിച്ചു കൊടുത്ത് അത് രണ്ടും നമ്മൾ കഴിക്കും. ഓക്കെ, ഓക്കെ, നെയ്യ് ഒഴിച്ച് ചൂട് പരിപ്പിലിങ്ങനെയായിട്ട് അത് മെൽറ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് അത് പപ്പടങ്ങ അതിനകത്തോട്ട് മിക്സ് ചെയ്ത് കഴിക്കുക അല്ലേ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സാമ്പാർ ഒഴിക്കും കേട്ടോ. ദിസ് ഇസ് സാമ്പാർ. സാമ്പാർ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് അത് കഴിക്കുക. അറിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, അത് കഴിയുമ്പോൾ നമ്മൾ പായസമായി. ഓക്കെ, പായസം വെച്ച് ഫസ്റ്റ് ശർക്കര പായസം. ഓക്കെ, ശർക്കര പായസം, ആദ്യത്തെ പായസം ശർക്കര പായസം. ആദ്യം ശർക്കര, എന്ത് പായസം ഞാൻ യൂഷ്വലി അട പ്രഥമന ഉണ്ടാക്കുന്നത്, പക്ഷേ ഇപ്രാവശ്യം പഴം പ്രഥമന ഉണ്ടാക്കാം. ഒത്തിരി ഏത്തപ്പഴം പഴുത്തിരുന്നുള്ളത് വരട്ടി വെച്ച് ശരിക്കും ഞാൻ അട പായസം ഉണ്ടാക്കാൻ പോവായിരുന്നപ്പം സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ടൈമില്ല, എല്ലാം കൂടെ ഉണ്ടാക്കുക. അപ്പോൾ വിചാരിച്ചു ഇത് എന്തുവരെ വരട്ടി വെച്ചിരിക്കുക. അങ്ങനത്തെ ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി. പിന്നെ കുറച്ച് കാഷ്യനിട്ട് പാടമും ഇട്ട അടിപൊളി പായസം. പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ സേമിയ, ഒരു പാലിൻ്റെ ഏതെങ്കിലും ഒരു പായസം. ഓക്കെ, അപ്പോഴാണ് നമ്മൾ ഈ ബോളി ഇങ്ങനെ ഇട്ടിട്ട് ഒരു ബോളി. ഓക്കെ, ബോളി ഇങ്ങനെ വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ പായസം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഓക്കെ,
കുറച്ച് പായസം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും, ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് ബോളിയും പായസം കൂടെ കഴിക്കുന്നത്. ബോളിയും പായസം കൂടെ, ഓക്കെ, മിൽക്ക് പായസം കൂടെ. പിന്നെ നമ്മൾ പുളിശ്ശേരി കേട്ടോ, ഇത് പഴം പുളിശ്ശേരി അല്ലെങ്കിൽ എന്ത് പുളിശ്ശേരി നിങ്ങൾക്ക് ഉള്ളതെന്ന് വെച്ചാൽ അത് കൊടുക്കുക. പുളിശ്ശേരി ഒഴിച്ചു കൊടുക്കും. ഇപ്പം ഞാൻ പഴപ്പുളിശ്ശേരി യൂഷ്വലി സദ്യക്ക് ഉണ്ടാക്കും, ഓക്കെ. അപ്പോൾ കുറച്ച് അതുണ്ടാക്കി ഒഴിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കറി എടുത്ത് കഴിക്കുക, ഓക്കെ. ഇപ്പം മേക്ക് വരട്ടി അതെല്ലാം കഴിച്ച് ലാസ്റ്റ് കഴിക്കുന്നതാണ് ഇത് സംഭാരം, ഓക്കെ. സംഭാരം ഇതിനകത്ത് ഞാൻ കുറച്ച് കറിയിലേക്കും ഉള്ളി ഇഞ്ചിയൊക്കെ ഇട്ടു, അതും കൂടെ കഴിച്ച് നമ്മൾ സദ്യ നിർത്തും, ഓക്കെ. അങ്ങനെയാണ് സദ്യ, എന്ത് സദ്യ ആയാലും ഓണസദ്യ ആയാലും, ഓക്കെ. കാര്യം കൂടെ ഒഴിച്ച് കഴിക്കുക. ഇതിനകത്ത് ഇഞ്ചി, ഉള്ളി, പിന്നെ മോരല്ലേ, മോര് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടാക്കുന്നത് കേട്ടോ. അതെ, അങ്ങനെ ഇല മടക്കി അങ്ങനെ നമ്മുടെ സദ്യ ഫിനിഷ് ചെയ്ത് അല്ലേ. അപ്പം ഞങ്ങൾ ഇന്ന് ഓണം വൈകിട്ട് ഓണസദ്യ കഴിച്ചത്. ഞങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് പിന്നെ ഒരുക്കിയിട്ടാണ് ഇത് കഴിച്ചത്, ഓക്കെ. ഞങ്ങൾ ലഞ്ചല്ലായിരുന്നു, പിന്നെ വൈകിട്ട് വന്നിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉണ്ടാക്കി കഴിച്ചതേ ഉള്ളൂ. യൂഷ്വലി സ്കൂൾ ഇല്ലാത്തപ്പോഴാണ് ഈ ഓണമൊക്കെ വരുന്നത്. ഇപ്രാവശ്യം സ്കൂൾ നേരത്തെ തുറന്ന് അതുകൊണ്ട് നമുക്ക് സ്കൂളിൽ പോകണം. സ്കൂൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തല്ലോ, അപ്പോൾ നമുക്ക് അവധിയൊന്നും എടുക്കാൻ വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഫസ്റ്റ് വീക്കിലൊക്കെ പോയിട്ട് അവധി എടുക്കുന്നത് ഉണ്ടാകുന്നു വിചാരിച്ചിട്ട് എടുത്തില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് താമസിച്ചാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത്, ഓണസദ്യ കഴിച്ചത്, ഓക്കെ. എല്ലാവർക്കും ഹാപ്പി ഓണം, ഓക്കെ. അപ്പം ഇങ്ങനെയാണ് സദ്യ, ഓക്കെ. അപ്പം നിങ്ങൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്മീസ് റെസിപ്പീസിൽ പോയാൽ കാണാം കേട്ടോ. നല്ല അടിപൊളി സദ്യ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാം, ഓക്കെ.